അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ബസ്മില്ല അലഹമുല്ല അള്ളാഹു മുസ്ല അല മുഹമ്മദ് വാലാ അലി സൈദിനഹമ്മദ് ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരന്മാർ ഖിയാനത്തിനെ കുറിച്ചാണ് വഞ്ചനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് വഞ്ചനയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം അമാനത്തിന് എതിര് ചെയ്യുക അമാനത്തിന് പൊളിക്കുക എന്നുള്ളതാണ് നക്കീദുൽ ഹിയ അമാന എന്ന് പറഞ്ഞു അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആശയം വരുന്നത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അതിൽ അവിഹിതമായ ബന്ധം വിചാരമടക്കമുള്ള അവിഹിതമായ ബന്ധങ്ങൾ ഇതിൽ വലിയൊരു വഞ്ചനയുടെ ഭാഗമാണെന്ന് അവർ പരിചയപ്പെടുത്തലുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇതിലും ഒന്ന് നമ്മുടെ മാതാപിതാക്കളോട് നൽകുന്ന വിശ്വാസ്യതയെ ചൂഷണം ചെയ്യുകയും വിശ്വാസ്യതയെ പൊളിക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യാണ് മറ്റു ചില അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഭർത്താവിനെയോ ഭാര്യയോ വഞ്ചിച്ചുകൊണ്ടാണ് അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ വ്യക്തി ഒരു ഭർത്താൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ വഞ്ചിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഒരാളുമായിട്ട് ഇപ്പം ഒരാളുടെ സുഹൃത്തിന്റെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജ സഹോദരന്മാരുടെ ഭാര്യയുമായിട്ട് അയൽപക്ക ബന്ധങ്ങളിലുള്ള ആളുടെ ഭാര്യയുമായിട്ട് നേരെ തിരിച്ചതുമായിട്ട് ഭർത്താവ് ഇങ്ങോട്ട് ആരാണോ ഈ വശീകരണം അല്ലെങ്കിൽ ഈ ഈ ഒരു ചൂഷണത്തിനുള്ള മുന്നൊരുക്കങ്ങളോ ആദ്യ പ്രവർത്തനങ്ങളോ നടക്കുന്നത് അവരാണ് സത്യത്തിൽ ആ വഞ്ചനയുടെ തുടക്കം മറ്റാൾ അതിലേക്ക് വശീകരിക്കപ്പെടുകയാണ് അയാൾക്കും തുടക്കുന്ന ആളുകൾക്ക് അതില് വലിയ ഭാഗമുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വസിച്ചേല്പ്പിച്ചൊരു ഭാഗമാണ് വഞ്ചിക്കുന്നത് അപ്പൊ അയൽപക്കത്തെ അലീലത്തുചാറുമായിട്ട് വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ വ്യഭിചാരവും വഞ്ചനയും എന്ന് ഒരു ഹദീത്തിന്റെ ഭാഗമുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് വലിയൊരു ബന്ധമാണ് അയൽ അനന്തരാവകാശം വരെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ബന്ധമാണ് അങ്ങനെ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞൊരു ബന്ധമാണ് അപ്പം അതിലുണ്ടാകേണ്ട ഒരു സുരക്ഷിതത്വവും അയൽവാസിയാണ് എന്നുള്ള ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് ആ സുരക്ഷിതത്വ ബോധത്തിലാണ് അല്ലെങ്കിൽ ബന്ധുവാണ് അല്ലെങ്കിൽ കുടുംബമാണ് അല്ലെങ്കിൽ സുഹൃത്താണ് അല്ലെങ്കിൽ അധ്യാപകനാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ മുതലാളിയാണ് അല്ലെങ്കിൽ സഹപ്രവർത്തകനാണ് സഹപാഠിയാണ് ഇത് ഇതിലൊക്കെ നൽകുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട് ഈ ഫീലിംഗ് ആണ് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഫീലിംഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി മറ്റു ഭാഗങ്ങൾ കൊണ്ട് രാണുപെണ്ണും ഒറ്റക്കാകുമ്പോൾ അവിടെ പൈശാചി വരുന്നു എന്ന ഭാഗങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവിടെ വലിയൊരു ചൂഷണം നടക്കുന്നുണ്ട് ഈ ഒരു ബന്ധം ഇന്നാളാണല്ലോ ഇപ്പോൾ നമ്മുടെ സ്വാഭാവികമായ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും ഇപ്പോൾ യാത്രകൾ പോകുമ്പോൾ ഇപ്പം വിദേശത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ ഫാമിലിയെ പറഞ്ഞേക്കും അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ ഫാമിലിയെ പറഞ്ഞേക്കും ഒരു ഉദാഹരണത്തിന് പറയണം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അല്ലെങ്കിൽ വാഹനം വിളിക്കാൻ ഇങ്ങനെയുള്ള ഇതിലൊക്കെ മനുഷ്യന്മാര് നമ്മൾ നമ്മുടെ സാഹചര്യവശാൽ അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാം കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ സുഹൃത്തിൻ്റെ മോനെ അങ്ങനെ നമ്മുടെ സാഹചര്യവശാൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ബന്ധങ്ങളുടെ വിശ്വാസ്യതയാണ് അമാനത്താണ് ഈ അമാനത്തിനെയാണ് പലപ്പോഴും പലയിടങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും പുരുഷന്മാരിൽ പലരും ഇത്തരം കാര്യങ്ങളെ സാന്ദർഭികമായ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഒന്ന് ചാറ്റ് ചെയ്യാനോ ഒന്ന് ഫോം വിളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മോശമായിട്ട് പെരുമാറാനോ അപ്പത്തെ മാത്രം ലാഭം വെച്ചുകൊണ്ട് താല്പര്യം വെച്ചുകൊണ്ട് ഈ ഒരു വിശിഷ്ടമായ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുള്ള ബന്ധത്തെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു അത് വളരെ ഗൗരവമായ വളരെ വലിയ ഒരു ഭാഗമായിട്ട് അതിനെ മനസ്സിലാക്കണം വലിയ വലിയ ഒരു സാധാരണയിൽ നടക്കുന്ന ഇതിനപ്പുറമുള്ള വലിയൊരു കുറ്റകൃത്യമായിട്ട് അതിനെ ഉൾക്കൊള്ളാനും ചിന്തിക്കണം കാരണം അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ബന്ധങ്ങളിലും ഇതിലൊക്കെ ഉണ്ടാക്കുന്ന അവിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് അത് തകർക്കുന്നത് ഒരു ഒരു ഒന്നിച്ചു പഠിച്ചവരാണല്ലോ എന്നിട്ട് ഇങ്ങനെ ചെയ്തെന്ന് പറയും ഒരു ഒരു പഠിപ്പിക്കണ ഒരാളാണല്ലോ ഇങ്ങനെ ചെയ്തു എന്ന് പറയും എൻ്റെ എത്ര അടുത്ത കൂട്ടുകാരനാണല്ലോ എന്നിട്ട് അങ്ങനെ ചെയ്യുന്നു പറയും അപ്പം ഇതിലുണ്ടാകുന്ന ചൂഷണം മോശമായ പെരുമാറ്റമല്ല അത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്ത് യൂസുഫിൽ അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അസീസ് രാജൻ്റെ ഭാര്യയുമായിട്ടുള്ള സംഭവത്തിന്റെ അവസാനം അതിൽ നിന്ന് നിരപരാധിത്വം തെളിഞ്ഞതിനു ശേഷം യൂസഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് വലമ്മ ബലഹാ ശുദ്ധഹു നിങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു വാക്കുണ്ട് ഇനി ഞാൻ ഒരിക്കലും തന്നെ ഞാൻ വഞ്ചിച്ചിട്ടില്ല ഇന്നി അന്നി ലം ബിൽ ഗൈബി വ ലാ യഹ്ദി ഖൈദൽ ഖായിനിൻ അസീസ് രാജൻ്റെ കൊട്ടാരത്തിൽ യുസു നബി അലൈ ഇസ്ലാം അഭയം നൽകുകയും തന്റെ ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് അക്രിമീമാഹു നമ്മൾ അഭയം കൊടുത്ത ആളെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവരൊന്നിച്ച് അവരുള്ള ആ ഒരു കൊട്ടാര ജീവിതത്തിനിടയിലാണ് അസീസ് രാജൻ്റെ ഭാര്യ വറാവത ഹുവ ഫീ വഫീബൈത്തിഹ അവിടെ അഭയം നൽകിയ ആ വീട്ടിലെ അധികാരമുള്ള സ്ത്രീ ടക്കുന്നതും വകാലത്ത് ഹൈത്തലക്ക് വരാൻ വേണ്ടി തന്നിലെ തൻ്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി വിളിക്കുന്നതും കാലമഹാദ യൂസുഫ് നബി അലി ഇസ്സലാം അള്ളാഹുവിൽ അഭയം തേടുന്നതും അഹ്സന സനമസുവായ അത് എൻ്റെ രക്ഷിതാവാണ് എൻ്റെ റബ്ബ് എനിക്ക് എന്നോട് എനിക്ക് ഏറ്റവും നല്ല അഭയം തന്നിരിക്കുന്നു എന്ന് പറയുകയും ഇവിടെ മുഫസ്ത്രീങ്ങൾ ചില പറയുന്നത് എൻ്റെ അർബാബ് എൻ്റെ മുതലാളി എനിക്ക് എനിക്കിവിടെ അഭയം തന്നയാൾ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയിട്ടുണ്ട് ഇന്നഹു ആയിഫുലിഹുല്ലാലി മുൻ ഒരിക്കലും തന്നെ അതിക്രമം പ്രവർത്തിക്കുന്ന ഒരു അതിക്രമമാണ് അത്തരം ആളുകൾ വിജയിക്കുന്നില്ല എന്ന് പറയുന്നതും അവർക്ക് ഇവരോട് ഇസ്ലാമിനോട് താല്പര്യം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വെളിച്ചമില്ലായിരുന്നുവെങ്കിൽ യൂസു നബി അലൈഹി ഇസ്ലാമിന് തിരിച്ചും ആഗ്രഹം തോന്നുമായിരുന്നു കദാലി കലി നീ ഫാൻ ൽ അങ്ങനെയാണ് ചീത്തയും മോശവുമായ കാര്യങ്ങൾ കൃഷ്ഠവുമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആളുകളെ നമ്മൾ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ മുഖലസ്യങ്ങളായ അടിമകളിൽപ്പെട്ടയാളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വസ്തബ കൽബാബസ് വാതിലിൻ്റെ അടുക്കലേക്ക് ഉണ്ടായി അവിടെ വാതിലിൻ്റെ അടുക്കലേക്ക് കുതിച്ചു രണ്ടുപേരും വഖദ്ദത്ത് കമീസ് അഹോ മേന്ദുബരീൻ പിന്നിൽ നിന്ന് യൂസുഫ് നബ് അലൈഹി ഇസ്ലാമിൻ്റെ കമീസ് പിടിച്ചു വലിച്ചു അൽഫയാ സയ്യദ ലത് അൽബാബി രണ്ടുപേരും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ സയ്യീദിനെ കണ്ടു രാജനെ കണ്ടു കാലത്ത് മാ ജസ ഉമൻ അറാ ബി ി അഖിലി കസൂ ഇല്ല വാദാബുനാലിം കണ്ട പെട്ടെന്ന് സ്ത്രീ അവരുടെ തന്ത്രം പറ്റി എന്താണ് പ്രഭോ നിങ്ങളുടെ അഖിലുമായിട്ട് നിങ്ങളുടെ ഭാര്യയുമായിട്ട് കുടുംബവുമായിട്ട് മോശം പ്രവർത്തിച്ച ആൾക്ക് അത് ജയിൽവാസം കൊടുക്കല്ലാതെ മറ്റെന്താണ് വാദാബുനാലിയും അതിലും വേദന എന്തെങ്കിലും ശിക്ഷ കൊടുക്കണ്ടേ കാലഹിയ നി അൻ എഫ് സി എന്നെയാണ് വശീകരിച്ചത് എന്നെയാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് യുസ്മിനിസ്ലാം പറഞ്ഞു വശഹിദ ഷാഹിദും മിൻ അഹിലിയ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ സാക്ഷ്യം പറഞ്ഞു ഇൻഖാന കമീസുഹു ഖുദ്മിൻ കുപ്പായം കീറിയത് മുൻഭാഗത്താണെങ്കിൽ ഫസദക്കത്ത് രാജ്ഞി പറഞ്ഞതാണ് സത്യംബിൻ യൂസഫിനിൻ അലൈഹി ഇസ്ലാം കളവു പറയുന്നു ദുബരിൻ പിൻഭാഗത്താണ് ഖമീസ് കീറിയിട്ടുള്ളതെങ്കിൽ ഫക്കദബത്ത് രാജ്ഞി കളവ് പറയുന്നു യൂസുഫ നബി അലൈഹി ഇസ്ലമാണ് സത്യം പറഞ്ഞത് അപ്പോൾ ഫലം ഫലംമാർ ഖുദ്ബലിൻ യൂസുലി അബലി ഇസ്ലാം ഓടിപ്പോകുമ്പോൾ പിന്നിൽ നിന്ന് വലിച്ചപ്പോഴാണ് കീറിയത് അങ്ങനെ കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ വഞ്ചൽ കൈദ്ദേശം പറയുന്നതും ഒരു ചതിയും വഞ്ചനയുമാണ് ഖൈദിക്കുന്ന ഇന്ന കൈദുന്ന അലീം നിങ്ങൾ വലിയ വഞ്ചകരാണ് എന്ന് പറഞ്ഞു യൂസുഫ് അരിൽ അൻഹാദ അത് മറന്നേക്കു എന്ന് യൂസുഫിനിബലി ഇസ്ലാമിനോട് പറഞ്ഞു വസ്തഖ് ഫെരിദംബിക്ക് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ പാപത്തിന് നിങ്ങൾ പൊറുക്കലിനെ തേടുക ഇന്ന കി കുന്തി മിനൽഹാത്തി നിങ്ങളാണ് തെറ്റുകാരി കാല നിസ്ബത്തും മിനൽ മദീന അപ്പോൾ പട്ടണത്തിന്നുള്ള ആൾ ഇപ്പോൾ സ്ത്രീകളൊക്കെ ഒരു അറിഞ്ഞ് ഒരു പറയാൻ തുടങ്ങി ഇമ്രാത്തുൽ അസീസ് തുറാവിദു ഫാവിൻ്റെ ഭാര്യ രാജ്ഞി അവിടെ തൻ്റെ യുവ അവിടെയുള്ള കോമളനായ സുന്ദരനായ യുവാവിനെ വശീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അൻ എഫ് സി കത് ഷകഫ് പ്രണയത്തിൽ മുഴുകിയിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഷകാഫ് വന്നിട്ടുണ്ട് ഹബ്ബ് അനുരാഗം മുക്തി അവർ അവർ വീണു പോയിട്ടുണ്ട് ഇന്നാലെ റാഹാഫി അലാലി മുബീൻ അവർ വലിയ വഴികേടിൽ തന്നെ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പല സമയത്ത് ബി മക്രി ഹിന്ന ഈ മക്റിനെക്കുറിച്ച് മക്റും വഞ്ചനയുടെ ഒരു ഭാഗമാണ് കൈദ് മക്ർ ഹതിയത്ത് ആ വാക്കുകൾ നമുക്ക് പറയാം അറുസലത്ത് ഇല ഹിന്ന മുത്തക്ക അവരൊക്കെ വിളിച്ചു വരുത്തി ഇത് പറഞ്ഞെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ വിളിച്ചു വരുത്തിന എല്ലാവർക്കും ഓരോ കത്തി കൊടുത്തു കാലത്ത് കത്തിയും മുറിക്കാൻ കക്കരിക്കും കൊടുത്തു എന്നാണ് എന്നിട്ട് യൂസം നബി അലിസ്ലമിന് അടി കൂടെ ഒന്നും പോകാൻ വേണ്ടി പറഞ്ഞു ഫലം യൂസിസ്ലാമിനെ കണ്ടപ്പോൾ ഇവർക്ക് എന്തോ ആയി എന്ന് പറഞ്ഞിട്ടുള്ള അക്ബർ നഹു വക്കത്തായനായി അവർ യുസിനിസ്ലാമിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നത് നോക്കി നിന്നിട്ട് ഇവർ പണി മറന്നിട്ട് കയ്യിൻ്റെ വിരൽ മുറിച്ച് പോയി വക്കുല്ല ഹാഷലില്ല മഹാദാ ബഷറൻ ഇതൊരു മനുഷ്യനല്ല ഇൻഹാദ ഇല്ല മലക്കുൻ കരീം ഇതൊരു മാലാകയാണ് കാലത്ത് അപ്പോൾ യുസിനി രാജ്ഞി പറഞ്ഞു ഫദാലിക്കുന്നല്ലതീ ലും ഫി ഇതിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത് വലക്കത് റാവത്തു ഹി ഫസ് ഞാൻ തന്നെയാണ് അയാളെ വശീകരിക്കാൻ ഈ സൗന്ദര്യം കണ്ട് വശീകരിക്കാൻ ശ്രമിക്കുന്നത് സമ അയാൾ നിരപരാധിയാണ് അവർ നിരപരാധിത്വമാണ് അവർ അവർ എന്നോട് തേടിയത് യൂസുഫ് അലൈ ഇസ്ലാം തേടിയത് യുമത്തിനെയാണ് സുരക്ഷിതത്വതെയാണ് വല ഇല്ലം എഫ് അൽമ ആ മുർഹുല എസ് ജു യുസ് ജന വലയക്കൂ നാമിന സാഹരീൻ ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ലെങ്കിൽ അവർ സ്വർഗത്തിലെ പ്രിസനില് ജയിലാക്കപ്പെടുൂലേ വലയു വലിയ സാഹരീൻ قال مما يدعونني എൻ്റെ പ്രഭോ എനിക്ക് ജയിലാണ് അവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ് ഈ അവരുടെ ഈ വഞ്ചനയിൽ നിന്ന് എന്നെ തട്ടി മാറ്റിയിട്ടില്ലെങ്കിൽ ഞാനതിൽ വീണു പോകും അതിൽ ഞാൻ പെട്ടുപോകും ഫസ്തജാബലഹു റബ്ബഹു ഹു അൻഹു ഇന്ന ഇന്നഹു അസമിയഉൽ അലിയും അവരുടെ ഉപജാപങ്ങളിൽ നിന്നൊക്കെ സു വ രക്ഷപ്പെട്ടു അങ്ങനെ ജയിൽ കുറച്ച് ഇത് ഇതൊക്കെ മറക്കാൻ വേണ്ടി കുറച്ച് കാലം ജയിലിൽ കിടന്നു പിന്നെയാണ് ഈ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ആളുകൾ രണ്ടാളുകൾ ഒപ്പം ജയിൽവാസികൾ അവർക്ക് അവരുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുത്തത് അങ്ങനെ ഒരാൾ രാജാവിന് മദ്യം വിളമ്പി കൊടുക്കുന്ന ജോലി കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ കാര്യം ഓർക്കണമെന്നും പറഞ്ഞു അങ്ങനെ പിന്നീട് രാജാവ് സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾ ജയിലിലുണ്ടെന്ന് പറയുകയും യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞേക്കുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ ഒരു വർഷം ഇനി നല്ല കാലം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് വർഷം വലിയ വലിയ വരൾച്ച വരികയാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ വരൾച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഭക്ഷണത്തെ സൂക്ഷിച്ചു വെച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഒരുക്കണം എന്നാണ് അതിൻ്റെ സൂചന എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ജയിലിൽ നിന്ന് ൂനീ ബിഹി ഫലമ്മ ജാഹുർ റസൂലും അങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തൂനീ ബിഹി കൊണ്ടുവരൂ ദൂതൻ ചെന്നപ്പോൾ യൂസിനിഅലിസ്ലാം ചോദിച്ചു ഫസ് അൽ ഹുമാ ബാലു നിസ്വത്ത് ഇല്ലത്തി അല്ലാത്ത കർത്താൻ വരലും കുറിച്ച പെണ്ണുങ്ങളെ വർത്താനൊക്കെ എന്താണെന്ന് ചോദിച്ചോക്കണം നിങ്ങളുടെ റബ്ബിനോട് എന്ന് പറഞ്ഞാൽ ഉടമ യജമാനോട് ഇന്ന റബ്ബി ബി ഖൈദി ഇന്ന അലീം റബ്ബിനറിയാം അവരുടെ വഞ്ചനയെക്കുറിച്ച് കാല മാുന്ന ഇതറാവത്തു യൂസുഫ് ചോദിച്ചു മാഹത്ത് വിവരം ഇത് റാവത്തു സി നിങ്ങൾ യൂസുഫ് നബലിസ്ലാമിനെ വശീകരിച്ച ഒരു സമയം കുൽനാപ്പ് അവർ പറഞ്ഞു ഹഷലില്ല മാ അലിംനുൻ യൂസുഫിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു മോശവും അറിയില്ല കാലത്ത് ഇമ്രഅത്തുൽ അസീസി അപ്പം രാജ്ഞ രാജ്ഞി പറഞ്ഞു അസീസിൻ്റെ ഭാര്യ പറഞ്ഞു അൽ ഹസലക്കു ഇപ്പം സത്യം പൂർണ്ണമായും എല്ലാവർക്കും വെളിവായിരിക്കുന്നു അന റാവു അൻഫ്സി ഞാനാണ് അവരെ വശീകരിച്ചത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പൂർണ്ണമായും സത്യസന്ധരിൽപ്പെട്ടയാളാണ് റാലിക്ക അത് അപ്പോൾ യൂസുഫ് നബി ഇസ്ലാം മറുപടി പറയാണ് ദാലിക്ക ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ലിയലമ ലമ രാജാവ് അറിയണം എന്നെ വിശ്വസിച്ച് വീട്ടിൽ പാർപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചിട്ടില്ല ലം അഹുൻ ബിൽ ഖൈബി ഇവിടെയുള്ള ഒരു സേവകനായി അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ അവസരം നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അവിഹിതമായി ബന്ധപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ താൽപ്പര്യപ്പെടുകയോ അന്നീ ലം അഹുൻ ബിൽ ഖൈബി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല അന്നലായി ഖായിനീൻ സാനീങ്ങളായ വ്യഭിചാരികളായ ആളുകളുടെ ീതിന് അള്ളാഹ് ഒരിക്കലും തന്നെ അവർക്ക് സന്മാർഗം നൽകുകയില്ല വഴി നടത്തുകയില്ല എന്ന് മഹാനായ മെഹനായ യൂസുഫിമഹിസ്ലാം പറയുന്ന ആ ഒരു ഹിയാനത്ത് ഖാന ആ ഒരു വാക്കിൻ്റെ വിശദീകരണമായിരുന്നു ഈ ഒരു വലിയ സംഭവത്തിൽ പ്രധാനമായിട്ട് ഒരുപാട് സൂക്ഷ്മതകൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചരിത്രമാണിത് അസ്ലാം അലൈക്കും വരഹമുല്ല